ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ് സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്തിൽ സാംസ്കാരിക സമൃദ്ധിക്കായി ഭാരതം പുതിയ വഴികൾ തേടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ കലാ സാംസ്കാരിക മേഖലയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വിപുലമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രഥമ ഇന്ത്യൻ കലാ വാസ്തുവിദ്യ ഡിസൈൻ ബിനാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ മാസം പതിനഞ്ച് വരെയാണ് ബിനാലെ സംഘടിപ്പിച്ചിരിക്കുന്നത് തൃണമൂല് കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി പാർലമെന്റിൽ ചോദ്യം ചോദ്യമുന്നയിക്കുന്നതിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം അതേസമയം തെളിവുകളില്ലാതെയാണ് തന്നെ പുറത്താക്കിയതെന്ന് മഹുവ മൊയ്ത്ര പാർലമെന്റിനു പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നടപടിക്കെതിരെ കോണ്ഗ്രസ് ടി എംസി ഡി എം കെ തുടങ്ങിയ പ്രതിപക്ഷ എം പാർലമെന്റ് മന്ദിര സമുച്ചയത്തിൽ പ്രതിഷേധിച്ചു സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം കോട്ടയം വാഴൂർ സ്വദേശിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചുമതലയിൽ നിന്ന് മൂന്ന് മാസത്തെ അവധിക്ക് അപേക്ഷ നൽകിയിരിക്കെയാണ് അന്ത്യം നാളെ തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിൽ പൊതുദർശനമുണ്ടായിരിക്കും മറ്റന്നാൾ കോട്ടയത്താണ് സംസ്കാരം നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും രാജ്യമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പദ്ധതി ഗുണഭോക്താക്കൾ പരിപാടിയുടെ ഭാഗമാകും കേരളത്തിൽ നാല് ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും തിരുവനന്തപുരത്ത് സഹമന്ത്രി വി മുരളീധരനും പാലക്കാട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും വയനാട് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും കോഴിക്കോട് കേന്ദ്ര സഹമന്ത്രി ബി എൽ വാർമയും മുഖ്യ സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് എറണാകുളം ജില്ലയിൽ നടന്നു സംസ്ഥാനത്തെ നഗരങ്ങളുടെ പ്രത്യേക വികസനത്തിന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ അടങ്ങുന്ന അർബൻ കമ്മീഷൻ രൂപീകരണ ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് എറണാകുളത്തുനിന്ന് വൈപ്പിനിലേക്ക് കൊച്ചി വാട്ടർ മെട്രോയിലാണ് യാത്ര ചെയ്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദി ചലച്ചിത്ര നടൻ നാനാ പടേക്കർ മുഖ്യാതിഥിയായി കെനിയൻ സംവിധായിക വനൂരി കഹിയുവിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ നിയമം വിജ്ഞാപനമായി പുറത്തിറക്കി കേരളത്തിന്റെ ആരോഗ്യമേഖലയെ സംബന്ധിച്ച് സുപ്രധാനമായ നിയമമാണ് ഇതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം മറ്റന്നാൾ പാളയം അയ്യങ്കാളി ഹാളിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഉദ്ഘാടനം ചെയ്യും വന്ദേ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ നാലായിരത്തി അഞ്ഞൂറ് വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ അയോധ്യ വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രീ സിന്ധ്യ പറഞ്ഞു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ പുതിയ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അർജുൻ മുണ്ട സർബാനന്ദ സോനോവാൾ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ തുടങ്ങിയവരാണ് നിരീക്ഷണ സമിതി അംഗങ്ങൾ അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിച്ചു റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും മുംബൈയിൽ നടന്ന ധനനയ അവലോകന സമിതി യോഗത്തിനു ശേഷം ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസാണ് തീരുമാനം അറിയിച്ചത് ജൂനിയർ മെഹ്മൂദ് എന്നറിയപ്പെടുന്ന മുതിർന്ന നടൻ നയിം സയ്യിദ് അന്തരിച്ചു വയസ്സായിരുന്നു ബാലതാരമായി അഭിനയരംഗത്തെത്തിയ ജൂനിയർ മെഹ്മൂദ്വൻ ഹാത്തി മേരെ സാത്തി മേരാ നാം ജോക്കർ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെയാണ് പ്രശസ്തനായത് നാല് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ ഏഴ് ഭാഷകളിലായി അദ്ദേഹം ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബൈഡൻ ഊന്നി പറഞ്ഞു പഠന വിസ പെർമിറ്റ് മാനദണ്ഡങ്ങളിൽ സമൂല പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സാമ്പത്തിക തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കമെന്ന് കാനഡ എമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത നാളെ രാവിലെ